ഹായ്, ട്രെൻഡ് ടോക്കിലേക്ക് സ്വാഗതം. ഇത് ട്രെൻഡ് ടോക്കിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ ആഴ്ചയും ഞാൻ നിങ്ങളോട് സംവദിച്ചിരുന്നു മക്കളുടെ കരിയറിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് തന്നെയാണ്. അന്ന് ഞാൻ പറഞ്ഞിരുന്നു അടുത്ത ആഴ്ചകളിൽ അല്ലെങ്കിൽ ഇനി വരുന്ന എപ്പിസോഡുകളിൽ ഇതുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങൾ പറയാമെന്ന്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ സംസാരിച്ചത് കുട്ടികളിൽ എങ്ങനെയാണ് താല്പര്യങ്ങൾ വളർത്തിക്കൊണ്ടുവരിക എന്നതിനെക്കുറിച്ചാണ്. ഇപ്പോൾ കുട്ടികളിൽ എങ്ങനെയാണ് ഒരുപാട് കാര്യങ്ങൾ അറിയുക, അവരിൽ എന്നിട്ട് താല്പര്യങ്ങളുണ്ടാവും, ആ താല്പര്യങ്ങളുണ്ടായതിന് ശേഷം അവരെങ്ങനെയാണ് പുതിയ കോഴ്സുകളിലേക്ക് പോകേണ്ടത്, അല്ലെങ്കിൽ അവൻ്റെ ഉപരിപഠന മേഖല എങ്ങനെയാണ് കണ്ടെത്തേണ്ടത് എന്നതിൽ വരുന്ന മേഖലയിൽ അല്ലെങ്കിൽ ഇനിയുള്ള കാര്യങ്ങളിൽ ഒരു രക്ഷിതാവിന് എങ്ങനെയാണ് സഹായിക്കാൻ പറ്റുക. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് താല്പര്യത്തെക്കുറിച്ച് മാത്രമാണെങ്കിൽ ഒരു താല്പര്യം മാത്രമല്ല കുട്ടിയുടെ ഉപരിപഠനത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ ആ കുട്ടിക്കൊരു അഭിരുചിയുണ്ട്. ദൈവം എല്ലാവർക്കും ഒരു കഴിവ് കൊടുത്തിട്ടുണ്ട്. ആ കുട്ടിയുടെ ഉള്ളിൽ ആ കഴിവെന്നുണ്ട്. അത് നമ്മൾ തിരിച്ചറിയാം. തിരിച്ചറിയാനുള്ള പല മേഖലകളുമുണ്ട്. തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുമെങ്കിൽ നമ്മൾ തന്നെ ചെയ്യണം, ഇല്ലെങ്കിൽ കുട്ടി സ്വയം തിരിച്ചറിയും ചില ഇൻസിഡൻറ്റുകളിലൂടെ. ഉദാഹരണത്തിന്, ഒരു കുട്ടി പാട്ടൊന്നും പാടാത്ത കുട്ടി ഒരു സന്ദർഭത്തിൽ വെച്ച് ഒരു സദസ്സിൽ വെച്ചിട്ട് പെട്ടെന്ന് ഒരു കുട്ടിയെ പാട്ട് പാടാൻ വിളിക്കുന്നു. അവൾ പറയുന്നു, അല്ലെങ്കിൽ അവൻ പറയുന്നു, ഞാനിതുവരെ പാട്ട് പാടിയിട്ടില്ല. അപ്പോൾ ആ സദസ്സിൽ വെച്ച് അദ്ദേഹം നിർബന്ധിച്ച് കൊണ്ടുപോയി ആ കുട്ടി മനോഹരമായി പാട്ടുപാടുന്നു. അന്നാണ് അവൻ്റെ രക്ഷിതാവും അല്ലെങ്കിൽ ആ കുട്ടിയും ആ നാട്ടുകാരും അറിയുന്നത്, ഈ കുട്ടിക്ക് ഇത്ര നന്നായി പാട്ടുപാടാനറിയും. ഇങ്ങനെ ഓരോ മേഖലയിലും ഓരോ കുട്ടിയിലും ഓരോ കഴിവുകൾ അടങ്ങിയിരിക്കുന്നു. ദൈവം അല്ലെങ്കിൽ പടച്ചവൻ ഓരോ കുട്ടിയിലും ഓരോ വ്യക്തിത്വത്തിലും ഒരു കൃത്യമായ കഴിവ് നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ അഭിരുചി നൽകിയിട്ടുണ്ട്. ആ അഭിരുചി തിരിച്ചറിയണം. അതിനുവേണ്ടി ഒരുപാട് സൈക്കോമെട്രിക് ടൂളുകളൊക്കെ നിലവിൽ ലോകത്തിൽ അവൈലബിൾ ആണ്. സീഡാറ്റ് പോലുള്ള കേരളത്തിൽ വളരെ പ്രചാരണം നേടിയ ടൂളുകളും ഇപ്പോൾ അവൈലബിൾ ആണ്. അത് മാത്രമല്ല ഒരു കുട്ടിയുടെ ഭാഗതയും നിർണ്ണയിക്കേണ്ടത്. താല്പര്യവും അഭിരുചിയും ഉണ്ടായാൽ മാത്രം പോരാ. ആ കുട്ടിയിൽ അതിന് കഴിവ് എന്ന് പറയപ്പെടുന്ന, സ്കില്ല് എന്ന് പറയപ്പെടുന്ന എല്ലാം കൂടി ചേർന്ന ഒന്നാണ്. അദ്ദേഹത്തിൻ്റെ നോളജ്, അദ്ദേഹത്തിൻ്റെ സ്കില്ല്, അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചേർന്നതാണ് അദ്ദേഹത്തിൻ്റെ സ്കില്ല് എന്ന് പറയപ്പെടുന്നത്. ഉദാഹരണം, ഒരു അധ്യാപകനാവാൻ ഒരു കുട്ടിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ആ കുട്ടിക്ക് ഒരു നാലാളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ വലിയ പ്രയാസമാണ്. അങ്ങനെ പ്രയാസമുള്ളൊരു കുട്ടിയെ പിടിച്ചിട്ട് നമ്മൾ അധ്യാപകരാക്കി കഴിഞ്ഞാൽ നാളെ 40, 30 അല്ലെങ്കിൽ 50 കുട്ടികളുള്ള ക്ലാസ് റൂമിൽ, ക്ലാസ്സിൻ്റെ മുമ്പിൽ വെച്ച് ആ കുട്ടി ക്ലാസ്സിനെ അഭിസംബോധനം ചെയ്യുമ്പോഴേക്ക്, അല്ലെങ്കിൽ ആ കുട്ടി ക്ലാസ്സിനോട് സംവദിക്കുമ്പോഴേക്ക് നമുക്കറിയേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടി അവിടെ ഷയ്യായി മാറും. കുട്ടിക്ക് സംസാരിക്കാൻ സാധിക്കാതെയാവും. കുട്ടികൾ കമൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് മറുപടി പറയാൻ പറ്റാതെ ക്ലാസ്സിൽ നിന്ന് കരഞ്ഞ് ഓടി വരുന്ന അധ്യാപകനായിട്ട് നമ്മൾ മാറും. അപ്പോൾ അതൊരു ഘടകമാണ്. ഇതിലൊക്കെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ആ കുട്ടിയുടെ പേഴ്സണാലിറ്റി. അതിനു മുമ്പ് ആറ്റിറ്റ്യൂഡുണ്ട്. ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു പ്രത്യേക മേഖലയിൽ പഠനം നിർവഹിക്കാൻ പോകുമ്പോഴേക്ക് അതിനോട് കുട്ടിക്ക് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം. സാധാരണ അതിൽ നമ്മൾ ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോഴേക്ക് ഓ നമ്മൾ പീരീഡ് നോക്കും, ഓ അടുത്ത പീരീഡ് എന്താണ്, മാത്സാണ്, അയ്യോ മാത്സാണ്, നമ്മുടെ മുഖഭാവം തന്നെ മാറി മാത്സ് എന്ന് കേൾക്കുമ്പോൾ. ചില കുട്ടികൾക്ക് മാത്സ് എന്ന് കേൾക്കുമ്പോൾ ഓ അടുത്ത പീരീഡ് മാത്സാ, ആ സന്തോഷവും ആ ദുഃഖവും അല്ലെങ്കിൽ ആ ഒരു മുഖഭാവമുണ്ടല്ലോ, ആ മുഖഭാവത്തിലൂടെ നമുക്കറിയാം നമ്മൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്. അടുത്ത പീരീഡ് നമുക്ക് ക്ലാസ്സിലിരിക്കാൻ പോലും ആവുന്നില്ല, അല്ലെങ്കിൽ അടുത്ത പീരീഡ് മാത്രമാണ് എനിക്ക് ക്ലാസ്സിലിരിക്കേണ്ടത് എന്ന് തോന്നിക്കുന്ന തരത്തിലേക്ക് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ അത് അതിനോടുള്ള ആറ്റിറ്റ്യൂഡാണ്. അതൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം. നമ്മൾ പഠിക്കാൻ പോകുന്ന കോഴ്സിനോടും, നമ്മൾ ഉപരിപഠനത്തിൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ജോലിയോടും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ മാത്രമേ തീർച്ചയായിട്ടും നമുക്ക് ആ മേഖലയിൽ മുമ്പിലെത്താൻ സാധിക്കുകയുള്ളൂ. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു മാർഗം എന്ന് പറയപ്പെടുന്നത്, അല്ലെങ്കിൽ മറ്റൊരു കേന്ദ്രം എന്ന് പറയപ്പെടുന്നത്, ആ കുട്ടിയുടെ വ്യക്തിത്വമാണ്, പേഴ്സണാലിറ്റി ടൈപ്പ്. സൈക്കോളജിസ്റ്റ് നിരവധി പേഴ്സണാലിറ്റികളെ കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പോൾ 16 PF കുറിച്ച് പറയാറുണ്ട്. 16 തരം പേഴ്സണാലിറ്റികൾ ഉണ്ട് എന്ന് കാറ്റിൽ പറയാറുണ്ട്. അതുപോലെ തന്നെ നിരവധി സൈക്കോളജിസ്റ്റ് നിരവധി പേഴ്സണാലിറ്റിയെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. സാധാരണ അതിൽ നമ്മൾ തന്നെ തരംതിരിക്കാറുള്ള ഇൻട്രോവേർട്ട്, എക്സ്ട്രോവേർട്ട് എന്നൊക്കെയാണ്.
അതും സൈക്കോളജിസ്റ്റ് പറഞ്ഞു തന്നെയാണ്. ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് മുറികളിലൊക്കെ ഒതുങ്ങിക്കൂടുന്ന, ജീവിതത്തിൽ ഒതുങ്ങിക്കൂടുന്ന ഒരു ഒരു റൂം ഓറിയൻറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു കുട്ടികളെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളെയാണ് ഇൻട്രോവേർട്ട്. എക്സ്ട്രോവേർട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിലും ഓടിച്ചാടി കളിച്ച് നടക്കുന്ന, എല്ലാത്തിനോടും ഒരു ആവേശോന്മുഖമായിട്ട് പ്രവർത്തിക്കുന്ന കുട്ടികളെയാണ് നമ്മൾ എക്സ്ട്രോവേർട്ട് എന്ന് പറയാറുള്ളത്. ഇവർക്ക് രണ്ടുപേർക്കും ഒരേപോലുള്ള കോഴ്സുകൾ തിരഞ്ഞെടുത്താൽ എത്രത്തോളം സക്സസ് ആവും എന്ന് പറയുന്നത് അത് ഒരു ചോദ്യചിഹ്നമാണ്. നമുക്ക് ഇൻട്രോവേർട്ടായ കുട്ടിനെയൊക്കെ എക്സ്ട്രോവേർട്ടാക്കി മാറ്റിയെടുക്കാം. സ്കൂളുകളിലുള്ള NSS, സ്റ്റുഡൻറ് പോലീസ്, NCC, അതുപോലെ തന്നെ നിരവധി ക്യാമ്പുകൾ, അങ്ങനെ ക്യാമ്പുകളിലൊക്കെ കൊണ്ടുപോയിട്ട് ഇൻട്രോവേർട്ടായ കുട്ടിനെ എക്സ്ട്രോവേർട്ടാക്കി എടുക്കാൻ പറ്റും. പക്ഷേ അങ്ങനെ ആവാത്ത കുട്ടികൾക്ക് നമുക്കൊരിക്കലും ചില കോഴ്സുകൾ സജസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ടീച്ചിങ് തന്നെയാണെങ്കിലും ഒരു ഇൻട്രോവേർട്ടായ കുട്ടിക്ക് ടീച്ചിങ് കൊടുത്തു കഴിഞ്ഞാൽ ക്ലാസ് റൂമിലെ ആ ടീച്ചറുടെ അവസ്ഥ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി. ആ കുട്ടി വരും, അല്ലെങ്കിൽ പുസ്തകങ്ങൾ വായിക്കും, ബോർഡ് എഴുതും, കുട്ടികൾ ക്ലാസ് മുറിയിൽ എന്ത് ചെയ്താലും പ്രയാസമില്ലാത്തൊരവസ്ഥയുണ്ടാവും. അങ്ങനെ ഉണ്ടാവരുത്. അത് മാത്രമല്ല, അതിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു മേഖല എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം നാളെ ഒരു അഡ്വക്കേറ്റാക്കി വിചാരിച്ചു, നമ്മൾ ഇൻട്രോവേർട്ടായ ഒരു കുട്ടിനെ അഡ്വക്കേറ്റാക്കി അല്ലെങ്കിൽ വക്കീലാക്കി, കോടതിയിൽ പോയി വാദിക്കാൻ അല്ലെങ്കിൽ കൃത്യമായി വാദിക്കേണ്ട ഒരാൾ അവിടെ സഹതാപവും അല്ലെങ്കിൽ ഒരു റൂം ഓറിയൻറ്റഡ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ എന്തായിട്ടുണ്ടോ അവസ്ഥ എന്ന കാര്യങ്ങൾ നമ്മൾ നോക്കണം. അല്ലെങ്കിൽ ഈ കുട്ടിയെ നമ്മൾ മാർക്കറ്റിങ്ങിന് വിട്ടു, ഒരു ഒരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാൻ ഈ കുട്ടിക്ക് സാധിക്കുമോ? സ്വാഭാവികമായിട്ടും പ്രയാസകരമായിരിക്കും. അതേസമയത്ത് എക്സ്ട്രോവേർട്ടായ ഒരാളെയാണ് ഈ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നതെങ്കിൽ, അദ്ദേഹത്തിന് അധ്യാപകനാക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു പീരീഡ് ലെസൺ പ്ലാൻ ഇല്ലെങ്കിലും ക്ലാസ്സുകൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ പോകും, സാധിക്കുന്നതാണ്, ഒരു പ്രയാസം ഉണ്ടാവില്ല. അദ്ദേഹം വക്കീലാണെങ്കിൽ ഇനി പിടിച്ചു നിൽക്കാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടാവും. ഇനി അദ്ദേഹം ഈ പറയപ്പെടുന്ന മാർക്കറ്റിംഗ് ഫീൽഡിൽ വിട്ടു MBA, അയാളും രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. അയാളൊരു പ്രൊഡക്റ്റ് എങ്ങനെ വേണമെങ്കിലും നന്നായിട്ട് മാർക്കറ്റ് ചെയ്യും, അയാൾ എങ്ങനെ വേണമെങ്കിലും നന്നായിട്ട് ക്ലാസ് എടുക്കും, അയാൾ എങ്ങനെ വേണമെങ്കിലും നന്നായിട്ട് വാദിക്കും, ഇങ്ങനെയൊക്കെ എക്സ്ട്രോവേർട്ടിന് ചെയ്യാൻ പറ്റും. ഇനി ഇൻട്രോവേർട്ടിനാണെങ്കിലും അയാളെ ഫിനാൻസ് പഠിപ്പിച്ചു, അയാൾ കണക്കും അയാളുടെ കാര്യമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അയാൾ റൂം ഓറിയൻറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നു, നന്നായി. അയാളൊരു കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു, അല്ലെങ്കിൽ അത് പഠിപ്പിക്കാൻ പറ്റു, അയാളും ആ ഒരു മേഖലയിൽ സ്കില്ലുണ്ടെങ്കിൽ മാത്രം, അയാൾക്ക് ന്യൂമറിക്കൽ എബിലിറ്റി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അബ്സ്ട്രാക്ട് റീസണിങ് ഉണ്ടെങ്കിൽ ഒക്കെയാണ് അയാൾ അതിന് വിടാൻ പറ്റുള്ളൂ. അയാൾ ആ റൂമിനകത്ത് കൃത്യമായി വർക്ക് ചെയ്യുന്നു. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ കുട്ടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പിന്നെ കുട്ടിയും രക്ഷിതാവും ശ്രദ്ധിക്കേണ്ടത് മറ്റൊന്നുണ്ട്. കുട്ടി ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വീട്ടിലെ സാമ്പത്തിക അവസ്ഥ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. വീട്ടിൽ എത്രയാണ് സാമ്പത്തിക ഭദ്രതയുള്ളത്? എൻ്റെ ഫാദർ അല്ലെങ്കിൽ എൻ്റെ മദർ റിട്ടയർ ആവുകയാണ്, ഈ മാസത്തോട് റിട്ടയർ ആവുന്നു, അല്ലെങ്കിൽ എൻ്റെ ഫാദറിന് കൂലിപ്പണിയായിരുന്നു, പിന്നെ ഒരു ദിവസം പണിക്ക് പോയില്ലെങ്കിൽ എൻ്റെ കുടുംബം പട്ടിണിയായി പോകും, അങ്ങനെയാണെങ്കിൽ ഞാൻ വലിയ ഫീസുകളുള്ള കോഴ്സിൽ പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ പോയി പഠിക്കണോ എന്നൊക്കെ കുട്ടി ആലോചിച്ച് ചെയ്താൽ മതി. ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ജോലി സാധ്യത തീരെ ഇല്ലാത്ത മേഖലയിൽ പഠിക്കുന്നതിനെക്കുറിച്ചും ആലോചിക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, ഈ പ്രധാനപ്പെട്ടൊരു മേഖല എന്ന് പറയപ്പെടുന്നത് കുട്ടിയും രക്ഷിതാവും നോക്കേണ്ടത്, ഈ കുട്ടി എത്ര വർഷം പഠിക്കണമെന്നതിനെക്കുറിച്ച് നമുക്ക് ആദ്യമേ പ്ലാൻ ഉണ്ടാവണം. നമുക്ക് 10-ാം ക്ലാസ് കഴിഞ്ഞാൽ ഉടനെ ജോലി കിട്ടുന്ന ഒരുപാട് കോഴ്സുകളുണ്ട്, വളരെ ഷോർട്ട് ടേം കോഴ്സുകൾ, 3 ആഴ്ചയുടെ ഇപ്പോൾ സിഡിറ്റ് കൊടുക്കുന്ന സ്റ്റിൽ ഫോട്ടോഗ്രാഫി, വളരെ ചെറിയ ദിവസങ്ങൾ, അല്ലെങ്കിൽ 3 ആഴ്ച മാത്രമേ ആ കോഴ്സുള്ളൂ. ഇല്ലെങ്കിൽ 10-ാം ക്ലാസ് കഴിഞ്ഞ് 2 വർഷം പഠിച്ചു കഴിഞ്ഞാൽ സിപ്പറ്റിലെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാസ്റ്റിക് എഞ്ചിനീയറിംഗ് ടെക്നോളജിയുടെ 2 വർഷത്തെ കോഴ്സുകൾ, സിഫ്റ്റ്നെറ്റിലെ കോഴ്സുകൾ, ഇങ്ങനെ നിരവധി വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ വളരെ ചുരുങ്ങിയ മാസങ്ങൾ കൊണ്ട് വർഷങ്ങൾ കൊണ്ട് കോഴ്സുകൾ കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്ന കോഴ്സുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഈ കാര്യം അപ്പോൾ നമ്മളെത്ര ഇപ്പോൾ 4 വർഷം പഠിക്കാം, അയാൾക്ക് ഒരു പ്രൊഫഷണൽ ഡിഗ്രി പഠിക്കാം, 3 വർഷം ഒരു സാധാ ഡിഗ്രി പഠിക്കാം, അല്ലെങ്കിൽ ഹോണേഴ്സ് ബിരുദം 4 വർഷം പഠിക്കാം, ഇനി അതല്ല ഇൻ്റഗ്രേറ്റഡ് ഡിഗ്രികൾ പഠിക്കാം, 5 വർഷം വരെ PG പഠിക്കാം, ഇനി ന്യൂ ജനറേഷൻ കോഴ്സുകളായ ബയോ കെമിസ്ട്രി, ബയോ ഇൻഫോർമാറ്റിക്സ്, മൈക്രോബയോളജി എന്നൊക്കെ പറയപ്പെടുന്ന, അല്ലെങ്കിൽ ബയോടെക്നോളജി എന്നൊക്കെ പറയപ്പെടുന്ന ഒരു ലോങ് ടേം കോഴ്സുകൾ, റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ, ജിനോമിക്സ് പോലുള്ള കോഴ്സുകളൊക്കെ പഠിക്കാം. പക്ഷേ ആ വീട്ടിലെ സാഹചര്യങ്ങൾ കൂടി നോക്കിയിട്ടാവണം ആ കുട്ടി ഈ കോഴ്സുകൾ തിരഞ്ഞെടുക്കേണ്ടത്, ഇതിൻ്റെ ഡ്യൂറേഷൻ തിരഞ്ഞെടുക്കേണ്ടത്. ഇനി രക്ഷിതാക്കളോട് പറയാനുള്ളത് ഇതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന്, ഈ നമ്മൾ പഠിക്കാൻ പോകുന്ന കോഴ്സിന് എത്രത്തോളം ഓപ്പണിങ്സ് ഉണ്ട് എന്ന് കൃത്യമായിട്ട് അറിയണം. ഓപ്പണിങ്സ് സ്കോപ്പല്ല, സ്കോപ്പിനെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്, ഓപ്പണിങ്സിനെ കുറിച്ചാണ്. ഇപ്പോൾ ഉദാഹരണം, ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ഓട്ടോമൊബൈലിൽ വർക്ക് ചെയ്യാം, ഡീസൽ മെക്കാനിക്കിൽ വർക്ക് ചെയ്യാം, അയാൾക്ക് കൺസ്ട്രക്ഷൻ ഫീൽഡിൽ പോലും വർക്ക് ചെയ്യാം ചില ഏരിയകളിൽ, അയാൾക്ക് മറൈനിൽ വർക്ക് ചെയ്യാം, അയാൾക്ക് എയറോനോട്ടിക്കിൽ വർക്ക് ചെയ്യാം ഒക്കെ ചെയ്യാം. നേരെ മറിച്ച് അയാൾ മറൈൻ എഞ്ചിനീയറിംഗ് മാത്രം പഠിക്കുകയാണെങ്കിൽ അയാൾ ഷിപ്പിൽ മാത്രമേ വർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഒരു പരിധിവരെ.
ചിലപ്പോൾ മറ്റേലേക്ക് വന്നേക്കാം. അയാൾ എയറോനോട്ടിക്കൽ മെയിൻ്റനൻസ് എഞ്ചിനീയറിംഗ് AME പറയപ്പെടുന്ന ഒരു കോഴ്സ് പഠിച്ചു. അയാൾക്ക് വിമാനങ്ങളോ അല്ലെങ്കിൽ മറ്റോ ഹെലികോപ്റ്ററുകളോ തുടങ്ങിയ സാധനങ്ങളൊക്കെ നന്നാക്കുകയോ അതിൻ്റെ കാര്യങ്ങളോ ആയിട്ട് മാത്രമേ മുമ്പോട്ട് പോകും. അയാൾക്ക് ഒരു മോട്ടോർ ബൈക്ക് നന്നാക്കാൻ ഒരിക്കലും സാധിക്കില്ല. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി വൈഡ് ഓപ്പണിങ്സ് ഉള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നതായിരിക്കും എപ്പോഴും നന്നാവുക എന്നൊരു ഉപദേശം കൂടി വെക്കുകയാണ്. വേറൊരു കാര്യം, നമ്മൾ രക്ഷിതാക്കൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്, കുട്ടി ഇപ്പോൾ കേരളത്തിൽ പഠിക്കുകയാണെങ്കിലും കേരളത്തിന് പുറത്ത് പഠിക്കുകയാണെങ്കിലും കോഴ്സിൻ്റെ അംഗീകാരം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ കേരളത്തിൽ നമ്മൾ പാരാമെഡിക്കലിന് അയക്കുകയാണ്. കേരളത്തിലെ പാരാമെഡിക്കൽ എത്രത്തോളം ഉണ്ട്? ഇപ്പോൾ 15-ഓ 16-ഓ പാരാമെഡിക്കൽ ഡിപ്ലോമകളുണ്ട്, 9-ഓ 10-ഓളം പാരാമെഡിക്കൽ ഡിഗ്രികളുണ്ട്. ഈ ഡിഗ്രികളൊക്കെ കേരള ഹെൽത്ത് യൂണിവേഴ്സിറ്റി അംഗീകരിച്ചതാണ്. അതോടൊപ്പം തന്നെ പാരാമെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ അംഗീകരിച്ചതാണ്. പിന്നെ ഫാർമസി കൗൺസിൽ ഓഫ് കേരള, അല്ലെങ്കിൽ പാരാമെഡിക്കൽ കൗൺസിൽ ഓഫ് കേരള ഫാർമസി കൗൺസിൽ, അല്ല പാരാമെഡിക്കൽ കൗൺസിൽ ഓഫ് കേരളയും, ഇതിലൊക്കെ നമ്മൾ നോക്കേണ്ടതുണ്ട്. അംഗീകാര ബോഡികൾ നോക്കേണ്ടത്. എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുകയാണെങ്കിൽ ആ കോഴ്സിന് AICTE അപ്രൂവൽ ഉണ്ടോ? അല്ലെങ്കിൽ ഇപ്പോൾ ഇന്നലെ പോലും എൻ്റെ അടുത്തേക്ക് ഒന്ന് വന്നു, ഒരു ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സുമായി ബന്ധപ്പെട്ട്. ആ കോഴ്സ് ഒരു ഡിപ്ലോമ കോഴ്സാണ്, ഒരു പ്രൈവറ്റ് സ്ഥാപനം കൊടുക്കുകയാണ്, അതിൻ്റെ സർട്ടിഫിക്കറ്റിന് പോലും വാല്യൂ ഇല്ല. അയാൾ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് പക്ഷെ അയാൾക്ക് ഗവൺമെൻറ് ഹോട്ടലിൽ വർക്ക് ചെയ്യാനല്ല, പക്ഷെ നാളെ നമുക്ക് ഗവൺമെൻറ് പിന്നെ KTDC പോലുള്ള അല്ലെങ്കിൽ മറ്റുള്ള സ്ഥാപനങ്ങൾ ഒക്കെ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻ്റ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ സർക്കാർ അംഗീകാരമുള്ള സ്ഥാപനങ്ങൾ പഠിച്ചാൽ അതിന് ഉപകാരപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുപോലെ തന്നെ വലിയ വലിയ കമ്പനികൾ അംഗീകാരമുള്ള ഡിഗ്രികൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു എന്ന കാര്യവും ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഈ ഓരോ കോഴ്സിനും കൃത്യമായിട്ട് നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്, അതിന് അംഗീകാരം നൽകുന്ന ഓരോ ബോഡികളുണ്ട്, ആ ബോഡികൾക്ക് അംഗീകാരം ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യം കൂടി അറിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മുടെ കുട്ടികളെ ഉപരിപഠനത്തിലേക്ക് ചുവടുവെപ്പിക്കേണ്ടതുള്ളൂ. ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കൃത്യമായിട്ട് ഒരു അസൈൻമെൻ്റ് ചെയ്യേണ്ടതുണ്ട് മക്കളെ പഠിപ്പിക്കുന്നതിന് മുമ്പ്. നമ്മളും മക്കളും ഇനി ആരെങ്കിലും എക്സ്പേർട്ട് ഉണ്ടെങ്കിൽ അവരെയും കൂട്ടിയിട്ട് കൃത്യമായൊരു പ്ലാൻ തയ്യാറാക്കിയിട്ട് മുമ്പോട്ട് പോവുകയാണെങ്കിൽ ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ആഴ്ച നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.